ബിഗ് ബോസിനകത്ത് ഒരു നന്മമരമായി എല്ലാം ബ്ലസ്ലിയുടെ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞുകയാണ് നിമിഷ അതിനെല്ലാം ഉള്ള വ്യക്തമായ പ്രൂഫുമായാണ് ഇപ്പോൾ നിമിഷ എത്തിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഫിനാലെ കഴിഞ്ഞ ഉടൻ ബ്ലസ്ലി ആദ്യം തന്നെ ചെയ്ത കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഫ്റ്റർ പാർട്ടി ഉണ്ടായിരുന്നു അവിടെ അവൻ അവിടെ വന്ന് ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവൻ അവിടെ വന്ന് ആദ്യം തന്നെ ഒരു സിഗരറ്റ് വലിക്കുകയായിരുന്നു അവൻ വലിക്കുന്നതോ കുടിക്കുന്നതോ ഒന്നും തന്നെ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല പക്ഷെ ഒരു ഷോ മോവൻ നന്മ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു പെൺകുട്ടി ഈ കാരണം മാത്രം പറഞ്ഞ് ടാർഗറ്റ് ചെയ്ത് അവളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും പോലും തകടം മറിച്ച ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷെ നുണയാണെന്ന് വിചാരിച്ചേക്കാം പക്ഷെ ഞാൻ മാത്രമല്ല എൽപിയും അബർണയും മറ്റെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ബ്ലസ്സി നീ നിന്റെ സഹോദരനെ ചെങ്ങലേക്കിടാൻ നോക്കൂ കാരണം അവന് മറ്റുള്ളവരെ കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കാരണം ആദ്യം അവൻ ജാസ്മിന്റെ നേർക്കായിരുന്നു പിന്നെ അവൻ ഇപ്പോൾ എന്റെ നേർക്കായി ഞാനിതെല്ലാം കണ്ട് മിണ്ടാതിരിക്കുമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി പാർട്ടിയിൽ വെച്ച് അവനോട് ചോദിച്ചിരുന്നു നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എനിക്കുണ്ട് ഒരാളുടെ ജീവിതം തന്നെ തകർത്ത് നിന്നോട് സംസാരിച്ച ഓരോ സെക്കൻഡും എനിക്ക് വേസ്റ്റ് ആയിട്ടാണ് തോന്നിയതെന്ന് അയ്യോ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്നായിരുന്നു ബ്ലസ്ലി പറഞ്ഞത് പക്ഷെ അവനെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കില്ല ഒരാളുടെ ജീവിതം എങ്ങനെ താറുമാറാക്കിയിട്ട് പിന്നെ അതൊക്കെ നേരെയാക്കി തരാമെന്നൊക്കെ പറയുന്നത് എന്താർത്ഥത്തിലാണ് വിശ്വസിക്കുക നിന്റെ സഹോദരൻ കുടിക്കുന്നതോ വലിക്കുന്നതോ ഒന്നും നിനക്കൊരു പ്രശ്നമല്ലേ പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു പ്രവർത്തി ഷോയിൽ ചെയ്തപ്പോൾ നിനക്ക് ഒരു വലിയ കാര്യമായി അവളുടെ ജീവിതം തന്നെ നീ നശിപ്പിച്ചു പുകവലി കാരണം അവൾ അവളുടെ ആരോഗ്യം കളയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവിടെ കേടന്ന നല്ല പിള്ള ചമയാൻ നോക്കി അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ആ സ്കിറ്റിൽ നടന്ന സംഭവം നിന്റെ സഹോദരൻ ഇന്നും എന്നെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കൊണ്ടാണ് ബ്ലസ് ലാസ് കിറ്റ് തയ്യാറാക്കിയതെന്നും നിങ്ങളുടെ എല്ലാവരെയും സമ്മതം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ സഹോദരൻ ഒരു എഡിറ്റഡ് വീഡിയോ കൊണ്ട് നടക്കുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ പ്രൂഫ് എന്താണെന്നുള്ളത് ഞാൻ തെളിയിക്കും ഫൈനൽ സ്റ്റേജിലേക്ക് കയറുന്നത് വരെ അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല സ്കിറ്റ് എഴുതിയപ്പോൾ പോലും അത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി നിന്ന് പറഞ്ഞത് ബ്ലസ്ലി മാത്രമാണ് ഇതിനെതിരെ തെളിയിക്കാൻ എനിക്ക് പറ്റും എനിക്കറിയാം നിരവധി ബ്ലസ്ലി ഫാൻസ് ഇപ്പോൾ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് പക്ഷെ അതൊന്നും എനിക്കൊരു കാര്യവുമില്ല അവന്റെ നല്ല പിള്ള ചമൽ ഞാൻ അങ്ങ് അവസാനിപ്പിക്കും അകത്തൊരു നല്ല പിള്ള ചമയുകയും പുറത്ത് അവൻ ടോട്ടലി ഒരു വേസ്റ്റ് ആണെന്നുമാണ് നിമിഷ പറയുന്നത് ദിലിശിയാറുള്ള അവന്റെ പ്രണയം പോലും വെറും കള്ളമാണെന്ന് എനിയെങ്കിലും നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് നിമിഷ പറയുന്നു ഈ ഒരു വിഷയം കണ്ട് ലക്ഷ്മിപ്രിയം ആദ്യം തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ലക്ഷ്മിപ്രിയക്കും എതിനെതിരെ ബ്ലസ്ലി ഫാൻസിന് ഇടയിൽ കടുത്ത സൈബർ അറ്റാക്കിങ്ങിന് ഇരയാക്കേണ്ടി വന്നിരുന്നു താൻ കുടിക്കില്ല താൻ കുടിക്കില്ലെത്താൻ വലിക്കില്ലെത്താൻ നന്മമാരാണെന്നൊക്കെ പറഞ്ഞ ബ്ലസ്ലി പുറത്തിറങ്ങിയപ്പോൾ ബ്രസ്ലി ആദ്യം തന്നെ ചെയ്തത് സിഗരറ്റ് വലിക്കുകയാണ് താൻ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ആദ്യം പോയി ബ്ലസ്ലി ചെയ്യുന്നത് ഗെയിമിനു വേണ്ടി മാത്രമാണ് ബ്ലസ്ലി നന്മമരമായി ബിഗ് ബോസിൽ നിന്നതെന്നും പുറത്താവാൻ ടോട്ടലി ഫ്രോഡാണെന്നും എല്ലാമാണ് ഇവരെല്ലാവരും പറയുന്നത് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ബ്ലസ്ലിയുടെ സഹോദരനെതിരെയും നിമിഷ രംഗത്തെത്തിയിരുന്നു നിമിഷയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നിരവധി പേരായിരുന്നു നിമിഷയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം രംഗത്തെത്തിയത് നിമിഷയുടെ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക